പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ഭംഗിയുള്ള തോട്ടം എവിടെയാണ് എന്ന് നോക്കുകയാണോ? നമ്മുടെ ന്യൂ ലൈഫ് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിലാണ് ഇതുള്ളത്. ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് മുൻപ് മനോഹരമായ ഒരു തോട്ടം നിർമ്മിച്ചിരിക്കുന്നു. കാരണം എവിടേക്ക് വരുന്ന രോഗികൾ ആരായിരുന്നാലും മനം കവരുന്ന ഈ ഇടത്തിലിരുന്ന് ദൈവത്തെ ധ്യാനിക്കണം, ദൈവ സാന്നിധ്യം മനസ്സിലാക്കണം, ആശ്വാസത്തോടെ തിരിച്ചു പോകണം എന്നതിനു വേണ്ടിയാണ് മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നാൽ ഇത് കാണാവുന്നതാണ്. ശരി, ഈ ദിവസം ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വചനം ഏതാണെന്നറിയാമോ? വിലാപങ്ങൾ 3:25. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവ നല്ലവൻ, കർത്താവായ യേശു ക്രിസ്തു നല്ലവൻ. നല്ലവൻ എന്നാൽ നന്മ ചെയ്യുന്നവനാണ്, നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവൻ. അവനെപ്പോലെ നല്ലവനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അവനെപ്പോലെ നന്മ ചെയ്യുന്നവനെയും നിങ്ങൾക്ക് കാണാനാവില്ല. എന്ത് നന്മയാണ് ആവശ്യം? ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം വേണമോ, വിമോചനം വേണമോ, കടബാധ്യതകൾ ഇല്ലാതാവണമോ, ആവശ്യങ്ങൾ നിറവേറ്റണമോ, വഴികൾ തുറന്നു തരണമോ, ഏതോ ഒരു നന്മ ആവശ്യമുണ്ടല്ലേ? നല്ലവന്റെ അടുക്കൽ ചെന്നാലല്ലേ നന്മ നടക്കൂ. നിങ്ങൾ അവിടെ പോയാൽ നന്മ നടക്കും. അയ്യോ, അയാൾ ശരിയല്ല, നന്മ ചെയ്യില്ല, പറ്റിക്കുകയുള്ളൂ എന്നറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോവില്ല. യേശു നന്മ ചെയ്യുന്നവനാണ്, തന്റെ അടുക്കലേക്ക് വരുന്ന എല്ലാവർക്കും നന്മ ചെയ്യുന്നു. അതിൽ നാടേതാണ്, ഭാഷയേതാണ്, മതമേതാണ്, വിശ്വാസമേതാണ് എന്നൊന്നും യേശു നോക്കാറില്ല. അവന്റെ അടുക്കൽ ചെല്ലുന്ന എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്നു. ആ നന്മ നിങ്ങൾക്ക് ലഭിക്കണം. അവന്റെ നന്മ രുചിച്ചറിയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യേശു നന്മ ചെയ്യും. എങ്കിൽ നാം കാത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിവസവും രാവിലെ എഴുന്നേറ്റ് വേദവാക്യങ്ങൾ ധ്യാനിച്ച് അവന്റെ സന്നിധിയിൽ കുറച്ചു നേരം ശാന്തമായി കാത്തിരുന്ന് അവനെ ധ്യാനിക്കണം. അവൻ എത്ര നല്ലവനും സ്നേഹമുള്ളവനുമാണ്. എനിക്കായി കുരിശിൽ മരിച്ച് രക്തം ചൊരിഞ്ഞവനാണ്. എന്നോട് വളരെ സ്നേഹമുള്ള ദൈവമാണ്. അത് ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സിൽ നന്ദി പറഞ്ഞു നോക്കൂ. അപ്പോൾ കാത്തിരിക്കുന്നവർക്കും അവനെ അന്വേഷിക്കുന്നവർക്കും അവന്റെ മുഖത്തെ അന്വേഷിക്കണം. ദൈവമേ, അങ്ങയുടെ മുഖത്തെ തേടി ഞാൻ അങ്ങയുടെ പാദത്തെങ്കിൽ വന്നിരിക്കുന്നു. അവനെ തേടി എവിടെ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റും? എവിടെയുമല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ. നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലയിലിരിക്കൂ. തനിച്ചിരുന്ന് വചനം വായിച്ച് ഞാൻ അങ്ങയുടെ മുഖത്തെ അന്വേഷിക്കുന്നു. ദൈവമേ, എനിക്ക് അങ്ങയുടെ മുഖത്തെ കാണണം. അങ്ങയുടെ സാന്നിധ്യമാണ് എനിക്ക് പ്രധാനമെന്ന് പറഞ്ഞ് ധ്യാനിക്കൂ. ധ്യാനം ധ്യാനമെന്ന് പലരും പറയാറുണ്ട്. വെറുതെ ഇരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞാൽ എന്താണ് ധ്യാനിക്കേണ്ടത്? നമുക്ക് സമയമില്ല. നമുക്ക് ബൈബിളിൽ ധ്യാനിക്കുന്ന അത്ഭുതവാനായ ഒരു ദൈവം ധ്യാനിക്കേണ്ട വചനങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ശാന്തമായിരുന്ന് ധ്യാനിച്ച് അവന്റെ മുഖത്തെ അന്വേഷിക്കൂ. അവൻ നല്ലവനായി നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവനായി കാണപ്പെടും. ഇപ്പോൾ നിങ്ങൾ പല പ്രശ്നങ്ങളിലും കുഴപ്പങ്ങളിലുമാണെങ്കിൽ തനിച്ചവന്റെ പാദത്തിങ്കിലേക്ക് ചെല്ലുക. കുറച്ചു നേരം ഇരിക്കൂ, വചനത്തെ ധ്യാനിക്കൂ. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുള്ളതെല്ലാം നടത്തുന്നത് കാണാനാകും. പിതാവേ, അങ്ങനെയ്ക്ക് നല്ലവനായിരിക്കുന്നു, നന്മ ചെയ്യുന്നവനായിരിക്കുന്നു. ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു, അങ്ങയുടെ മുഖത്തെ അന്വേഷിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച് ഇന്ന് എനിക്ക് നന്മ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.